അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോമ്പ് തുറ വീഡിയോ ആണ്. എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു നോമ്പ് തുറ വീഡിയോ ചെയ്യണമെന്ന്. അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഉനേഷ് ബ്രോയെ വിളിച്ചായിരുന്നു. ഉനേഷ് ബ്രോയുടെ അടുത്ത് കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചത്, അതായത് നോമ്പ് എങ്ങനെ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ചെറിയ പെരുന്നാളിലെന്നാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ വക പെരുന്നാൾ ആശംസകൾ ഞങ്ങൾ ഈ ഒരു സമയത്ത് നേരുന്നു. നോമ്പ് പിടിച്ച സമയത്ത് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അന്ന് രാവിലെ കുറെ തിരക്കുണ്ടായിരുന്നു, കുറെ സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു അന്നത്തെ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നോമ്പ് പിടിക്കുന്ന അന്ന് ഞാൻ 5 രൂപ എണ്ണീറ്റ് ഉനേഷ് ബ്രോ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന എനിക്ക് മലയാളത്തിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, കുറേ വെള്ളം കുടിച്ചു. അന്ന് ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചു, എനിക്ക് വിശപ്പില്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ആ ഒരു സമയത്ത് എണ്ണീറ്റ് ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കഴിച്ചില്ല, കുറേ വെള്ളം കുടിച്ചിട്ട് ഞാൻ നേരെ വന്ന് കിടന്നു. പിന്നെ തൊട്ട് എന്നും ഇല്ലാത്തൊരു വിശപ്പായിരുന്നു കേട്ടോ എനിക്ക്, ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ടതാണ്. നോമ്പ് പിടിക്കുന്നവരൊക്കെ ഞാൻ നമിച്ചു പോവാണ് ഈ ഒരു സമയത്ത്. ഞാൻ ഒരു ദിവസം പിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ നോമ്പ് പിടിച്ചാന്ന് എനിക്ക് പനിയും വന്നു, അതാണ് ഇത്രയും പ്രശ്നമായത്. കാരണം എനിക്ക് ഗുളിയൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഗുളി കഴിക്കുമ്പോൾ വെള്ളം കുടിക്കണമല്ലോ, അപ്പം നോമ്പ് മുറിയത്തില്ലേ. അതുകൊണ്ട് ഞാൻ അതൊക്കെ സഹിച്ചാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീട്ടിലോട്ട് പോകും. അപ്പൊ സമയം 1:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനർജിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ മുഖം കാണുമ്പോൾ അറിയാം, ഞാനും കണ്ണാപ്പ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ വെള്ളമൊന്നും കുടിച്ചിട്ടൊന്നും ഇല്ല, ഞങ്ങൾ നോയമ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ചു നോയമ്പെടുത്തില്ലല്ലേ, അച്ചു നോയമ്പെടുത്തില്ല. അച്ചു ആണെങ്കിൽ പോയി വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. വലിയൊരു പാത്രമായിട്ടാണ് വന്നത്, കാരണം ഇന്നത്തെ ഫുഡ് നമ്മൾ വെക്കുന്നില്ല, സമയം കിട്ടത്തില്ലല്ലേ. ഫുഡും കൂടെ വെക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ടയേർഡായി പോകും. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുവാണ്. ഇവിടെ അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അമ്മൽസ് കിച്ചൺ എന്നാണ് കടയുടെ പേര്. ആ അമ്മലണ്ണനാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം, നേരത്തെ തൊട്ട് അറിയാം, നമ്മുടെ വീടിനടുത്തുള്ളതാണ്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ കാറ്ററിങ്ങിനൊക്കെ പോകുന്നത് ഈ അമലൻ്റെ കൂടെയാണ്. എന്നെ അണ്ണൻ അന്ന് അറിയത്തില്ല, പക്ഷേ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് കടയിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ അണ്ണൻ്റെ കൂടെ വർക്കിനൊക്കെ വന്നിട്ടുള്ളതാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് നമ്മൾ ബിരിയാണി പറഞ്ഞത്. ഏകദേശം 15 ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. കടയിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും ഉണ്ടാക്കും. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പോയി വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചൂടധികം പോകത്തൊന്നും ഇല്ലല്ലേ, നമുക്ക് ഏകദേശം ബാങ്ക് വിളിക്കുന്ന സമയം 4:45 ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം എല്ലാവർക്കും കൂടെ. കൈമ റൈസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഞങ്ങൾ പോയി കഴിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഞാനും കണ്ണാപ്പൂൾ അങ്ങോട്ട് പോകാം നമുക്ക്. ഞങ്ങൾ കടയിൽ വന്നിട്ടുണ്ട്, ബിരിയാണി അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അമലണ്ണനകത്തുണ്ട്, പക്ഷേ ഇപ്പം അണ്ണൻ എന്തോ റെഡി ആയിട്ടൊന്നും നിൽക്കുമല്ലോ, അതുകൊണ്ട് ഇപ്പം എടുക്കണ്ട. നമുക്ക് ഞാൻ വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു കടയുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുക്കാം കേട്ടോ. കണ്ണാപ്പൂ ഇവിടെ ഇരുന്ന് കൊതി വിട്ടുകൊണ്ടിരിക്കുന്നു. ബിരിയാണി വിളമ്പിക്കൊണ്ടിരുന്ന കൊതി ഇവിടെ വരുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടല്. ഇതുവഴി പോകുന്നവര് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൊക്കേഷൻ വരുന്നത് പല്ലാരിമംഗലത്ത് നിന്ന് മാവേലിക്കര പോകുന്ന വഴിയാണ് കേട്ടോ. ഏറ്റവും എളുപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലാരിമംഗലത്തിന് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാൻ നേരത്തെ ഒരു ബിവറേജസ് കോർപ്പറേഷൻ ഉണ്ട്. അതിന്റെ തൊട്ട് ഇടത്തെ സൈഡിലാണ് നമ്മുടെ ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ബിരിയാണി മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചിട്ടുണ്ട്, അതൊക്കെ ഇനി ഒന്ന് അരിയണം. വാങ്ങിയ ഫ്രൂട്ട്സ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈതച്ചക്ക മേടിച്ചിട്ടുണ്ട്, അതുപോലെ തണ്ടി മത്തങ്ങ മേടിച്ചിട്ടുണ്ട്, പിന്നെ മുന്തിരി ഉണ്ട് കേട്ടോ. ഇത്രയും ഫ്രൂട്ട്സേ ഉള്ളൂ. ഞങ്ങളിവിടെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഞങ്ങളുടെ വീടിനൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ പന്തൽ വർക്കിന് പോകുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനടുത്ത് പോയിട്ട് 4 തൂണ് മേടിച്ചിട്ടുണ്ട്. 4 തൂണ് ഞങ്ങൾ 4 സൈഡിലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇനി ക്രോസ് കയറ് കൊടുത്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ലൈറ്റ് കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. ആ ലൈറ്റ് താണ്ടെ കുറച്ച് ഞങ്ങൾ വാഴയ്ക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ വേറെ ആരുമില്ല, സ്വന്തം അച്ചുമാണ്. രാവിലെ തൊട്ട് നോമ്പ് പിടിച്ചത് ഞാനും കണ്ണാപ്പും മാത്രമാണ് കേട്ടോ. കണ്ണാപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇത് നല്ലപോലെ വിശക്കും അല്ലേ? ദാഹമാണ്, സഹിക്കാൻ പറ്റാത്ത നല്ല രീതിയിൽ നമുക്ക് ദാഹിക്കും. മേലെ വിശ്വസിച്ചില്ല നമ്മള് നോമ്പെടുത്താല്. സമ്മതിക്കണില്ല ഇത് പിടിക്കുന്നവരെ, ഒരു രക്ഷയില്ല. ശ്രീമോഹനോടൊക്കെ പറഞ്ഞാണ് നോമ്പ് പിടിക്കാൻ, പക്ഷെ അവനൊക്കെ രാവിലെ പഴങ്ങഞ്ഞിയൊക്കെ പോയി കഴിച്ചിട്ടാണ് വന്നത്. മണികണ്ഠനാണെങ്കിൽ രാവിലെ അപ്പവും എന്തുവായിരുന്നു സ്പ്രൈറ്റൊക്കെ കുടിച്ച് നോമ്പൊക്കെ മുടക്കി നോമ്പെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ കേട്ടോ. മണി കാശി, നീ നോമ്പ് പിടിച്ചോ? നോമ്പ് പിടിച്ചോ എന്തോ വീട്ടിൽ നിന്ന് കഴിച്ചു തന്നെ. ഉച്ചക്ക് ചോറുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ആ നോമ്പാണ്, പക്ഷെ ഉച്ചക്ക് ചോറുണ്ട് കേട്ടോ. ആണ്ടെ വേറൊരുത്തൻ. നീ എന്താ പിടിക്കാന്നേ? പിന്നെ നടന്നില്ല അച്ചു. ആണ്ടെ അച്ചു ഇന്നലെ നോമ്പെടുക്കാന്ന് പറഞ്ഞാണ് അച്ചു. രാവിലെ ആയപ്പോഴത്തേക്കിന് രാവിലെ വരെ നോമ്പ് പിടിച്ചോട്ടോ. ഏകദേശം ഒരു 9 മണി വരെയോ 10 മണി വരെയോ?
വിശന്നപ്പോ പോയി കഴിച്ചു കേട്ടോ. ഡെക്കറേഷൻ പരിപാടി തുടങ്ങാൻ പോവാണ്. മുമ്പേ പറഞ്ഞ പോലെ തൂണിന്റെ മുകളിൽ കയറ് കെട്ടിട്ട് ആ കയറിന്റെ മുകളിൽ ലൈറ്റ് ഇടാനാണ് ഞങ്ങളുടെ പ്ലാന്. എല്ലാരും നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ട് കേട്ടോ. കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ പിള്ളേർ വരെ കണ്ടില്ലേ, മണിയും കാശിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചു കൊടുക്കുവാണ്. അച്ചുവാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആള് കേട്ടോ. ഈ ഒരു വർക്കിന്റെ അച്ചു ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് ഇടാൻ വേണ്ടിട്ട്. അച്ചു എല്ലാ കാര്യത്തിലും സകലകല വല്ലവനാ അല്ലടാ, അല്ലേ? വർക്ക്ഷോപ്പിൽ പോകുമ്പോ അവൻ മെക്കാനിക്കൽ അച്ചു, ലൈറ്റ് ഇടുമ്പോ അവൻ ഇലക്ട്രീഷ്യൻ അച്ചു. അച്ചു പുതിയ വർക്ക് തുടങ്ങാൻ പോണേ, ലൈറ്റ് ആൻഡ് സൗണ്ട് അല്ലടാ. പേരെന്തോ അച്ചു വർക്ക്ഷോ? മണി സെറ്റപ്പ് എങ്ങനെ ഉണ്ടാ? കൊള്ളോ, സൂപ്പറാണോ? എല്ലാരും കൂടെ ചേർന്നിട്ട് പണി പെട്ടെന്ന് തീർക്കുവാണ്. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് കിട്ടാനാണ് നമുക്ക് കുറെ പാടുപെട്ടത്. കുറെ അടുത്ത് അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല. പലയിടത്തും അമ്പലങ്ങളെ ഉത്സവം ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ദൂരെ ഒരു സ്ഥലത്തു നിന്നാണ് ഈ ലൈറ്റ് എടുത്തോണ്ട് വരുന്നത് കേട്ടോ. കണ്ണാപ്പൂന് തല ഇറങ്ങുന്ന പറഞ്ഞ കണ്ണാപ്പൂന്നിട്ട് കിടന്ന്. കണ്ണാപ്പു എന്റെ പ്രശ്നം എന്താ കണ്ണാപ്പു? ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞു. നീ തലയിറങ്ങുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നുമില്ല. എന്നാലും കണ്ണാപ്പൂന് സമയം ഇത്ര നേരം ആയിട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് ഉള്ളു കേട്ടോ. 10 മിനിറ്റ് ഉള്ളു. സമയം ഇപ്പൊ 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:40 ഒക്കെ ആയപ്പോഴത്തേക്കിനും ബാങ്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ ഒരു പള്ളിയുണ്ട്. അത് എവിടെയായിരുന്ന പള്ളി? പത്തേര്. അവിടെ ബാങ്ക് വിളിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. പിന്നെ ഒരു കൺഫർമേഷന് വേണ്ടിട്ട് ഞാൻ ഉനേഷ് ബ്രോയെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഉനേഷ് ബ്രോ പറഞ്ഞ് ബാങ്ക് വിളിച്ചിട്ടുണ്ട് നോമ്പ് മുറിക്കാന്ന്. കണ്ണാപ്പു അവസാനത്തെ പിന്നെ കണ്ണാപ്പ് കിടന്നു പോയി കേട്ടോ. അപ്പൊ നമ്മള് നോമ്പ് മുറിക്കാൻ പോവാണ്. ഓക്കെ, കഴിച്ചോ, ഇന്നപ്പഴം കഴിക്കാതെയാ. ഇനി കെട്ടിപ്പിടിക്കണം അങ്ങോട്ടും കേട്ടോ. അയ്യോ, അടിപൊളി എക്സ്പീരിയൻസ്. എന്നെ വെള്ളം കുടിച്ച് തീർന്നില്ലേ? നിങ്ങൾ വെള്ളം തീർന്നു, തല വെള്ളം എടുത്തിരുന്നു. എനിക്ക് വെള്ളം കുടിക്കാം. കൈയൊക്കെ വരക്കുന്നു, വെള്ളം കുടിച്ചു. നോമ്പ് ഞങ്ങൾ മുറിച്ചിട്ടുണ്ട്. ഇനിയും ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മുടെ വലിയ ഞങ്ങളുടെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്ന് നടത്തണമെന്നില്ലേ. എന്തായാലും അത് ഇന്ന് റെഡി ആകാൻ പോവാണ്. ഇനി നമുക്കിവിടെ നമ്മുടെ കുറെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറെ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇനി റെഡിയാക്കാം. ഇവിടെ ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ബൾബും കത്തിയിട്ടുണ്ട്. നമ്മുടെ കാശിയൊക്കെ ഇവിടെ എത്ര മണിക്ക് വന്നേ? 2 മണി ആയപ്പോഴേ വന്നതാണ് കേട്ടോ. ഞങ്ങളപ്പോ ഡെസ്ക് ഇവിടെ ഇതിന് നടുക്ക് ഇടുന്നുണ്ട്. മണി എങ്ങനെയുണ്ട്? കൊള്ളാവോ ലൈറ്റൊക്കെ? കൊള്ളാവോ കാശി? എങ്ങനെയുണ്ട് ലൈറ്റ്? കൊള്ളാം അല്ലേ. വീട്ടിലാണെങ്കിൽ ഒരു ഡെസ്ക് ഉണ്ട്. ആ ഡെസ്ക് ഇതിന്റെ നടുക്കോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മണ്ടയ്ക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാശി കഴിക്കാം. ആദ്യം തന്നെ നമ്മുടെ ബിരിയാണിയാണ് വരുന്നത്. ബിരിയാണി ഇങ്ങ് പോരാ, ബിരിയാണി ഇങ്ങ് പോരാ. നമുക്ക് ഇവിടെ വെക്കാം ബിരിയാണി. ഇങ്ങനെ അറ്റത്ത് വെക്കാം ബിരിയാണി. താഴെ വെച്ചിട്ട് കുഴപ്പമില്ല. ജ്യൂസ്, ജ്യൂസ്, തണ്ണി മൊത്തം ജ്യൂസ്. അത് ജ്യൂസൊക്കെ എടുത്ത് വെച്ചു മണ്ടക്ക് വെച്ചു. നമുക്ക് 2 ടൈപ്പ് ജ്യൂസ് ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ തണ്ണി മത്തങ്ങ ജ്യൂസ്, ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കാണ്, ടാങ്ക് കലക്കിയതാണേ. പിന്നെ തണ്ണി മത്തൻ. പൈനാപ്പിള്, മുന്തിരി, സമൂസ വന്നിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ, ബിസ്ക്കറ്റിൻ്റെ കൂടെ. പിന്നെ നമുക്ക് ഈന്തപ്പഴം ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ 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 മതിയടി. നിങ്ങൾ സംസാരിക്കേ, അവനൊന്ന് കേക്കട്ടെ. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഉണ്ണിയുണ്ട്, ബാപ്പുണ്ട്, അച്ചു, ഗൗതം, പിന്നെ ചക്കര, കൊച്ചുപണി, ശ്രീമോൻ ആണ്, കാശിന്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട് കേട്ടോ. കാശി, കണ്ണാപ്പ്, ഞങ്ങള് എല്ലാരോടെ കഴിക്കാൻ പോവാണ്. ഇപ്പൊ തുടങ്ങല്ലേ. ഇതങ്ങോട്ടോട് മണിക്കിട്ടി വേണ്ടേ? കാശി കിട്ടിയോ? അടി ഒരു പ്ലേറ്റ് എടുക്കും, ഒരു പ്ലേറ്റ് ഇറങ്ങിട്ടില്ല. മാമനോട്?
എനിക്ക് വേണ്ട. ഓ എനിക്ക് വേണ്ട മക്കളെ, ഞാൻ തിന്നത്തില്ലത്. എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ട മോനെ, മക്കളെ എനിക്ക് വേണ്ട എന്നിട്ടാ പറഞ്ഞു. ഓ വേണ്ട, ഉച്ചതവർത്തോ അച്ഛനെ മാമന് വേണ്ട മക്കളെ. ഓ കഴിക്കോ, വണ്ടി തന്നെ എടുക്കും. നിങ്ങൾ നിങ്ങൾ കഴിക്കടാ. ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എടാ ഇഷ്ടപ്പെട്ടില്ലടാ. ഇനി നമുക്ക് ബിരിയാണി എടുക്കാം കേട്ടോ. ബിരിയാണി കഴിക്കാൻ തുടങ്ങാം. നല്ല വിശപ്പില്ലേ ഗോലം? വിശപ്പില്ലടാ. ഞങ്ങളെല്ലാരും ബിരിയാണി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വിളമ്പി എല്ലാവർക്കും വരാൻ വേണ്ടി സമയമെടുത്തു. അതെ അതെ. എന്നാൽ നമ്മളിപ്പോ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മലണ്ണന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്. അവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആണ്. എടാ ബിരിയാണി എങ്ങനെ ഉണ്ടാ? അരേ വാ, എല്ലാരും കഴിക്കുന്നതിന്റെ തിരക്കിലാണ്. കണ്ണാപ്പൂരൊന്നും കണ്ണു കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കാശി രണ്ടു മണി ആയപ്പോഴും ഇവിടെ വന്നിരിക്കുവായിരുന്നു കേട്ടോ. ആണോ? നോമ്പ് മുറിക്കാൻ രണ്ടു മണി ആയപ്പോഴും വന്നിരിക്കുവാ. ആണോ കാശി? ആ തലയട്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു. കുറേ എന്താ പറയുക, നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നോമ്പ് ഞാൻ ആദ്യമായിട്ടാണ് പിടിച്ചത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ രീതിയിൽ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗുളിയും കാര്യങ്ങളൊന്നും കഴിച്ചൊന്നുമില്ല. എന്തായാലും അവസാനം ഈ ഒരു ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇത്ര നേരം വെള്ളം കുടിക്കാതെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്തല്ലേ? അടിപൊളിയല്ലായിരുന്നു? അതെ അതെ, എല്ലാം നല്ല രീതിക്ക് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. ഒരുപാട് അങ്ങ് ആഡംബരം ഒന്നും അല്ല, പക്ഷെ എന്നാലും എല്ലാം നല്ല രീതിക്ക് എല്ലാം ചെയ്ത് തീർക്കാനായി. ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഫുഡ് കഴിക്കണമെന്നും ഒരു ഡെക്കറേഷൻ ഒക്കെ വേണമെന്നും. ഈ തൂണൊക്കെ നാലെണ്ണം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അവിടുന്ന് വാടകയ്ക്ക് എടുത്തതാണ്. അതിനുശേഷം ഈ ഒരു എൽ ഇ ഡി ബൾബ് ഉണ്ട്, ഇതും നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പൊ വേറെ ഒരാളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പൈസ കൊടുക്കണം. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചേട്ടൻ വന്ന് നോക്കിയായിരുന്നു കേട്ടോ, ലൈറ്റ് ഇടുന്ന കാര്യമൊന്നും വേണ്ടി. നമുക്ക് ഇത്ര ഒരു സെറ്റപ്പ് മതി, നമുക്ക് വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ ക്രോസ് ലൈറ്റ് ഇട്ടാൽ മതി. പക്ഷെ ആ ചേട്ടൻ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 1500. ആ ചേട്ടൻ 1500 രൂപ. അത് അവരുടെ ചിലപ്പോൾ വലിയ സെറ്റപ്പിലായിരിക്കും, നമ്മൾ പറഞ്ഞു എത്രത്തോളം മനസ്സിലായെന്ന് അറിയത്തില്ലായിരിക്കും. നമുക്ക് ഈ ഒരു സെറ്റപ്പ് മതി. ഇതിനു മുമ്പ് അച്ചു ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ. ഇന്ന് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അച്ചു ആണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത്. അപ്പൊ കൊടുത്ത കണക്ഷൻ നമ്മുടെ അവിടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. പാലപ്പറ്റിയെ ഫുള്ള് എർത്തായിരുന്നു അല്ലേ. വാട്ടർ ടാങ്കിലും പാലപ്പറ്റിയിലും കംപ്ലീറ്റ് എർത്ത്. ഇന്ന് നമ്മുടെ അച്ചു തന്നെയാണ് ഇതെല്ലാം സെറ്റ് ആക്കി തന്നത്. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ അച്ചുവിനുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് നോമ്പിന്റെ അവസാന ദിവസമാണല്ലേ, അതായത് വ്യാഴാഴ്ച ദിവസമാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.